You've been pushing my buttons. For years you've been wearing me down. Broke every promise. Been looking for another way out. Now I can't tell left from right. It's turning from dark to light. Laying together, thinking it over. Something is different. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ അടുത്ത് കുറച്ച് വെള്ളച്ചാട്ടങ്ങളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ, നിങ്ങൾ വാട്ടർഫോൾസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഞാനിന്ന് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് അല്ല, നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടങ്ങൾ തന്നെ പോയിട്ട് ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള മലയാളി ക്രിയേറ്റേഴ്സ് എടുത്തിട്ടുള്ള ഫോട്ടോ ഒരു റെഫറൻസ് ആക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പെങ്കിൽ ചെറിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഞാൻ ഈ അടുത്തായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, വേറെ നല്ലൊരു ഫോട്ടോഗ്രാഫി ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു 12,000 മെമ്പേഴ്സുള്ള ഒരു സബ്സ്ക്രൈബർ ഫാമിലി ഉണ്ട്, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിന് താഴെ വരുന്ന എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്ക് എല്ലാവരായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന ഫോട്ടോസ് ആയാലും ഞാൻ എടുക്കുന്ന ഫോട്ടോസ് ആയാലും നമുക്ക് ആ ഒരു ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. നമുക്കതിൽ ഒരുപാട് നമുക്ക് നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഗ്രൂപ്പിൽ കയറാനായിട്ട് താല്പര്യമുള്ളവർ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഞാൻ നമ്മുടെ ചാനൽ ഓൾറെഡി നല്ല അടിപൊളി ട്രാവൽ ഫോട്ടോസ് എടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ വാട്ടർഫോൾസ് പോലത്തെ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് നമ്മൾ പരമാവധി ഒഴിവാക്കുക. നമ്മളിനിയിപ്പോൾ ഒരാളുടെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അയാളുടെ ഫേസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടമാണ് കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ മേ ബി ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കാണാൻ ഒന്നുകൂടി ക്ലാസ് ആയിരിക്കും. നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നതിനൊക്കെ കൂടുതൽ നന്നായിരിക്കുക. നമ്മൾ ജസ്റ്റ് ആ ഒരു വാട്ടർഫോൾസ് എൻജോയ് ചെയ്യുന്ന പോലത്തെ ഒരു വിഷ്വൽ ആയിരിക്കും. നമ്മുടെ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മൾ സബ്ജക്ട്സോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ ഫാമിലി ഒന്നും ഇല്ലാതെ നിങ്ങൾ ജസ്റ്റ് വൈഡായിട്ട് കാണുന്നവർക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളരെ വൈഡായിട്ട് ഒരു ഷോട്ട് നിങ്ങൾ എടുക്കുക. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം വട്ടായി ഫോൾസിലോട്ട് പോയപ്പോൾ എടുത്ത ഒരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് നമ്മുടെ വാട്ടർഫോൾസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ്, അതുപോലെ നമ്മുടെ വാട്ടർ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഷട്ടർ സ്പീഡ് ഹൈ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒന്ന് രണ്ട് ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സിൻ്റെ ഫോട്ടോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ഇട്ടൂപ് ടോണി എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററാണ്. ഞാനിത് നമ്മുടെ കഴിഞ്ഞ ലൈവിൽ വന്നപ്പോൾ ഞാൻ ഈ ഒരു ക്രിയേറ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ചേട്ടൻ്റെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ തൃശ്ശൂരുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോട്ടോനകത്ത് ഒരു സബ്ജക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു സബ്ജക്റ്റ് അവിടെ നിൽക്കേ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ മാസീവായിട്ട് നമ്മൾ ഈ ഒരു വാട്ടർഫോൾസ് ക്യാപ്ചർ ചെയ്തപ്പോൾ വെള്ളച്ചാട്ടത്തിനാണ് ഒരു ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വൈഡായിട്ട് നിങ്ങൾ നല്ല വാട്ടർഫോൾസ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാലും അതും നല്ലൊരു അടിപൊളി ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടൈപ്പ് ഫോട്ടോ ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറൊരു ഒബ്ജക്റ്റ് നമ്മൾ നമ്മുടെ ഫോട്ടോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്നൊരു ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അവനവൻ്റെ പോക്കോ X2 എടുത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. നമ്മൾ ക്യാമറയിലെടുത്ത ഫോട്ടോ അല്ല, ഫോണിലെടുത്തൊരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഫോട്ടോ തന്നെ വേറെ ഒന്നുമല്ല, എൻ്റെ ഗോപ്രോ അവനിങ്ങനെ പിടിച്ചു തന്നിട്ട് ഒരു ഫോട്ടോ എടുത്തേക്കാണ്. നമ്മളതൊന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ നമ്മുടെ ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ അവൻ തന്നെ ഒരു ബുക്കിൻ്റെ ഒരു കവർ അവൻ വരച്ചിട്ട് ആ ഒരു ബുക്ക് ട്രാവൽ ദി വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ അവൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ പിടിച്ചെടുത്തേക്കാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എൻ്റെ അഭിപ്രായത്തിലേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒബ്ജക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്ടർഫോൾസുകളിൽ എടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ അടുത്ത ടൈപ്പ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫിയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ
ഷട്ടർ സ്പീഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കുന്ന ടൈം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെള്ളം ഒഴുകുന്ന ആ ഒരു മോഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇട്ടൂപ് ടോണി എന്ന് പറയുന്ന ആ ഒരു ക്രിയേറ്റർ പട്ടാത്തിപ്പാറ വേപ്പെടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഇതും നല്ല അടിപൊളി ഫോട്ടോ ആയിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിന് റൂൾ ഓഫ് തേർഡ്സ് വഴി ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫോട്ടോ ആണ്. ഇനി നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് വേറെ ഒരു ക്രിയേറ്റർ ആണ്, ബെനറ്റോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവൻ വയനാട് ബേസ്ഡ് ആണ്. അവൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് പോക്കോ X3 എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. അപ്പോൾ നമുക്ക് ഫോണിലായാലും ഇതേപോലെ നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫോണിൽ ഇതേപോലെ ലോങ് എക്സ്പോഷർ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മാനുവൽ ക്യാമറ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി രണ്ട് മാനുവൽ ക്യാമറ അപ്ലിക്കേഷൻസിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഗോപ്രോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഉള്ള ഒരു ഫോണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഷൂസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ വൈഡായിട്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ നീന്തലൊക്കെ അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർഫോൾസിലോട്ട് ഇങ്ങനെ ചാടുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അതെന്ന് പറയുന്നത് കുറച്ചും കൂടി റിസ്ക്കാണ്, ഞാൻ എല്ലാവരുടെടുത്തും ട്രൈ ചെയ്യാനൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഒരു മെത്തേഡ് ഒഴിച്ച് ബാക്കി എല്ലാ മെത്തേഡും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഞാനെടുത്ത ഫോട്ടോസും അതുപോലെ തന്നെ നമ്മുടെ മലയാളി ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സ് എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം ഫോട്ടോസ് എടുക്കാനല്ല, നിങ്ങൾ ഇതിനേക്കാൾ നല്ല ഫോട്ടോസ് നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, പീസ്.